namaskara ആഗോളതലത്തിലുള്ള ഭക്ഷ്യ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിന് നേതൃത്വം നൽകാൻ ഭാരതം തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്കും അനുമതിക്കും വിധേയമായി മാത്രമേ ഇന്ത്യ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധം ലോകത്തെ ആകെ ബാധിച്ചിട്ടുണ്ടെന്നും അതിൽ നിന്നും കരകയറാൻ ഏത് രാജ്യത്തെ വേണമെങ്കിലും സഹായിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഉറപ്പ് നൽകിയതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം ഗുജറാത്തിലെ അദാലജിൽ ശ്രീ അന്നപൂർ ട്രസ്റ്റ് ഹോട്ടലും വിദ്യാഭ്യാസ സമുച്ചയം ഹോസ്റ്റലും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ന് ലോകം നിർണായക ഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആവശ്യക്കാർക്ക് വസ്തുക്കൾ പോലും ലഭിക്കുന്നില്ല പെട്രോളും എണ്ണയും വളവുമെല്ലാം ലഭിക്കാൻ വളരെ പ്രയാസമാണ് എല്ലാവരും അവനവന്റെ ശേഖരങ്ങൾ ഭദ്രമാക്കാനാണ് ശ്രമിക്കുന്നത് ഇതിനിടയിൽ നിരവധി പേർ പട്ടിണിമൂലം മരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചെന്നും അദ്ദേഹവും ആശങ്ക അറിയിച്ചുവെന്നും മോദി പറഞ്ഞു ലോക വ്യാപാര സംഘടന അനുമതി നൽകിയാൽ ആഗോളതലത്തിൽ ഭക്ഷ്യപ്രതിസന്ധി ഇല്ലാതാക്കാൻ വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാൻ ഇന്ത്യ തയ്യാറാണെന്ന് ബൈഡനെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഇന്ന് നമ്മുടെ കർഷകർ ഉണ്ടാക്കുന്നുണ്ട് ലോകത്തെ മുഴുവൻ ആളുകളെയും സഹായിക്കാൻ വേണ്ടി കൂടിയാണ് അത് അവർ ചെയ്യുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ലോകമെമ്പാടും എത്തിക്കാൻ ആഗോള സംഘടനകളുടെ അനുമതി ആവശ്യമാണെന്നും അതിനാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡ് കാലത്ത് എൺപത് കോടിയോളം ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ നൽകിയിരുന്നു ഇത്രയേറെ ജനങ്ങൾക്ക് രണ്ടു വർഷം സൗജന്യമായി ഭക്ഷ്യവസ്തുക്കൾ നൽകിയത് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ലോകമെന്നും അദ്ദേഹം പരാമർശിച്ചു അതേസമയം അയൽരാജ്യത്തെ ദുരിതം എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിൽ മാതൃകയായിരിക്കാണ് ഇപ്പോൾ ഭാരതം ശ്രീലങ്കയിലെ ഭക്ഷ്യക്ഷാമം ദൂരീകരിക്കാൻ പതിനൊന്നായിരം ടൺ ധാന്യങ്ങളാണ് രണ്ടാം ഘട്ടമായി ഭാരതം എത്തിച്ചിരിക്കുന്നത് ശ്രീലങ്കയുടെ പുതുവർഷ ആഘോഷത്തിൽ ജനങ്ങൾക്കുള്ള സമ്മാനമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത് ചെൻ ഗ്ലോറി എന്ന ചരക്കു കപ്പലിലാണ് അരിയും ഗോതമ്പും മറ്റും പയറുവർഗ്ഗങ്ങളും അടക്കം ഭാരതം എത്തിച്ചിട്ടുള്ളത് ഏപ്രിൽ പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ടാണ് ശ്രീലങ്ക പരമ്പരാഗതമായി പുതുവർഷം ആഘോഷിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പതിനാറായിരം മെട്രിക് ടൺ ധാന്യങ്ങൾ എത്തിച്ചാണ് ഇന്ത്യ സഹായം നൽകിയത് ഇതോടെ രണ്ടു ലക്ഷത്തി എഴുപതിനായിരം ഭക്ഷ്യധാന്യങ്ങളാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണ് ദ്വീപുരാജ്യം കലാപത്താലും ആഭ്യന്തര പ്രശ്നങ്ങളാലും പൊറുതിമുട്ടുകയാണ് ഭരണകക്ഷികളിൽപ്പെട്ട മന്ത്രിമാർ പലരും രാജിവെച്ചെങ്കിലും പ്രധാനമന്ത്രി ഗോതബയ രാജപക്സെയും പ്രസിഡന്റും സഹോദരനുമായ മഹീന്ദ രാജപക്സെയും ഇതുവരെ രാജിവെച്ചിട്ടില്ല എന്നാൽ ഇതിനിടെ ഒരു തെരഞ്ഞെടുപ്പിനു പകരം സജിത് പ്രേമദാസിയുടെ പ്രതിപക്ഷത്തെ അടക്കം മന്ത്രിസഭയിലെടുത്ത് ജനങ്ങളുടെ പ്രതീക്ഷയെ കാക്കാമെന്ന ഗോതബയ്യയുടെ തന്ത്രവും പാഴായിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്വമൂസ്